ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു F62 ടോക്സ്. ഫ്രണ്ട്സ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം കുടുംബം എന്ന് പറയാറുണ്ട്. നമ്മൾ എല്ലാവരും പല കല്യാണത്തിന് പോയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ചില ആൾക്കാർ ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ളവരായിരിക്കാം. നമ്മളൊക്കെ കൂടിപ്പോയാൽ രണ്ട് കല്യാണങ്ങളാണ് കഴിക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് 39 സ്ത്രീകളെ കല്യാണം കഴിച്ച ഒരു വ്യക്തിയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മിസോറാമിലുള്ള സയോണ ചാന എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ചാണ്. ഇയാള് 17-ാമത്തെ വയസ്സിലാണ് ആദ്യമായി വിവാഹം ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് വിവാഹത്തിന്റെ സംസ്ഥാന സമ്മേളനമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അങ്ങോട്ട് വിവാഹത്തിന്റെ കാലമായിരുന്നു. ഒരുപാട് കല്യാണം കഴിച്ച് അങ്ങനെ 39 സ്ത്രീകളെ ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ഒരു വർഷം 10 വിവാഹം വരെ ചെയ്യുമായിരുന്നു. സയോണ എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് 39 ഭാര്യമാരിലായിട്ട് 94 മക്കളുണ്ട്. അവർക്കെല്ലാവർക്കുമായി 33 പേരക്കുട്ടികളും. ഇയാളുടെ ഈ ഭീമൻ കുടുംബം താമസിക്കുന്നത് മിസോറാമിലെ ബാക്തവാൻ എന്ന ഗ്രാമത്തിലാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ 100 മുറികളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് സ്പെഷ്യലായി ഒരു മുറിയും ഉണ്ട്. സയോണ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്വകാര്യ മുറിയുടെ അടുത്ത് തന്നെ ഒരുപാട് മുറികളുണ്ട്. അപ്പോൾ പ്രായം കുറയുന്നതിന് കണക്കായിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ആള് സയോണയുടെ റൂമിൻ്റെ തൊട്ടടുത്തും പ്രായം കൂടുന്നത് പോലെ തന്നെ റൂമിൻ്റെ അകലം കൂടി പോവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ എന്നാൽ തന്നെയും ഇദ്ദേഹത്തിന് ഇത്രയും വലിയ കുടുംബത്തിനെ പോറ്റാനുള്ള കാര്യങ്ങളും സമ്പത്തും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിനുണ്ട്. ഓക്കെ, ഒരു എല്ലാ ഭാര്യമാരോടും എല്ലാവരോടും ഒരുപോലെ തന്നെയാണ് സ്നേഹം ഇദ്ദേഹത്തിനുള്ളത്. ആരോടും സ്നേഹം കൂടുതലോ കുറവോ എന്നൊന്നും ഇല്ല. നമ്മുടെ കേരളത്തിലൊക്കെ ഒരു പെണ്ണിനെ കെട്ടിയിട്ട് തന്നെ ആ പെണ്ണിനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാൻ ധൈര്യം മടിയില്ലാത്ത ആൾക്കാരാണ് ഇവിടെ. അവരൊക്കെ ഇതുപോലുള്ള ആളുകളൊക്കെ ജീവിതം കണ്ടുപഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോരോ ജോലികളാണ്. സ്ത്രീകൾ മുഴുവനും അടുക്കളയിലായിരിക്കും ഉണ്ടാവുക. അടുക്കള ജോലികൾ മൊത്തം സ്ത്രീകളാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ അടിച്ചുവാരൽ തുടക്കൽ ഇതുപോലെ പരിപാടികളൊക്കെ ഇവരുടെ പെൺമക്കളാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് വയൽ കാര്യങ്ങൾ അങ്ങനത്തെ എന്തൊക്കെയോ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവരുടെ ആൺമക്കളും പേരക്കുട്ടികളായിട്ട് ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 91 കിലോ അരിയും 30 കോഴിയും 59 കിലോ ഉരുളക്കിഴങ്ങും ഒരു ദിവസം തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനായിട്ട് ആവശ്യമായി വരുന്നുണ്ട്. സത്യസന്ധമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഇതുകൊണ്ടൊന്നും നിർത്തിയിട്ടില്ല. ഇനിയും ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് കെട്ടിയിട്ട് തന്നെ ഫുള്ള് കുടുങ്ങിയിട്ടില്ലേന്ന് ചില ആൾക്കാരൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പോൾ 39 ഭാര്യമാരെയും 94 മക്കളെയൊക്കെ ഉള്ള ഈ ഒരു വലിയ ഇയാളുടെ ഒരവസ്ഥ നമുക്ക് ചിന്തിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ എന്നാൽ കൂടിയും ഇത്രയും ഭാര്യമാർക്കും ഇയാളെ അത്രക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്രയും വലിയ കുടുംബമായിട്ടും ഇവരൊക്കെ ഇയാളുടെ കൂടെ സുഖമായിട്ട് ഇന്നും ജീവിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എന്താ പറയുക, 39 കെട്ടിയ ഇയാളൊക്കെ വേറെ ലെവലാണെന്ന് തന്നെ പറയേണ്ടായിരുന്നു. ഇവിടെ ചില ആൾക്കാരൊക്കെ നമ്മുടെ ഫ്രണ്ട്സായിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഒന്ന് കെട്ടിയിട്ട് തന്നെ സമാധാനമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവര് 39 കെട്ടിയ ഇയാളെ വേറെ ലെവലാണ്. പക്ഷെ എന്നാൽ കൂടിയും ഇദ്ദേഹത്തിൻ്റെ കുടുംബം നല്ല സന്തോഷമായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. എല്ലാവരും ഒരു വലിയൊരു കെട്ടിടത്തിലാണ് ഇവരാൽ ഈ കുടുംബം മുഴുവൻ താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഒരു വെറൈറ്റി കണ്ടന്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.